നിന്റെ മോളെപ്പോലെ ഇന്ന് ഹായ് ഫ്രണ്ട്സ്, ജസ്ന ട്രോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ ചെമ്മാട് കോഴിക്കോട് റൂട്ടിലുള്ള ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇതാ ഒരു താത്ത ഇരിക്കുന്നുണ്ട്. ഏകദേശം എന്റെ ഉമ്മേന്റെ അതേ പ്രായം തോന്നിക്കുന്ന, എന്റെ ഉമ്മയെ പോലെ തോന്നുന്ന ഒരു താത്തയാണ്. അപ്പൊ ഈ താത്തയെ കണ്ടപ്പോൾ ഞാൻ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ജസ്റ്റ് അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ താത്ത ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് ആ കണ്ണുകളിൽ നിന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവരുടെ കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് താത്തയെ ഒന്ന് പരിചയപ്പെടാം. പേര് ഖദീജ. മേച്ചേരി ഖദീജ. മേച്ചേരി ഉൽപ്പം. മേച്ചേരി ഖദീജ. ഉമ്മാക്കുന്ന എനിക്ക് നാല് മക്കളായിരുന്നു. അതിൽ മൂത്ത മോള് മരിച്ചിക്കണ്. രണ്ടാമത്തെ മോളെ കല്യാണം കഴിച്ചിക്കണ്. രണ്ട് മക്കളുണ്ട്. ഭർത്താവില്ല. ഭർത്താവ് ഇട്ടേച്ച് പോയതാണ്. 8 വർഷമായി ഇട്ടേച്ച് പോയിട്ട്. ഉണ്ടല്ല അറിയില്ല. ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു കൊല്ലാകാനായി തുടങ്ങി. ഒരു വർഷം. അതിനു മുമ്പ് ഞാന് വീട്ടിലെ ജോലിക്ക് പോകും. പിന്നെ തൊഴിലുറപ്പിന് പോകും. തൊഴിലുറപ്പിന് പോയിന്ന് ഈ സുഖമില്ലാത്ത. അതിനിടയിൽ ഇപ്പൊ ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ശേഷം കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം ആണിപ്പോ ഇത് ഒരു കൊല്ലത്തിന്റെ ഒരു കൊല്ലാകാനായി ഇത് തുടങ്ങിയിട്ട്. ഞാൻ മക്കളെ പോറ്റ ഒരു മാർഗം ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ പെയ് വീട്ടിൽ നിന്ന് അച്ചാറുകളും ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആ ഞാൻ ഉണ്ടാക്കണേ. പക്ഷെ കണ്ണാടിത്തട ആണ് ഞാൻ പാർക്കണത്. ആ പാർക്കുന്നിടത്ത് പള്ളി കമ്മിറ്റിക്കാരും എല്ലാരും കൂടിയിട്ട് എനിക്കൊരു പെട്ടിക്കട ഇട്ടാ നിക്കണം. ആ കട കണ്ണാടിത്തടത്താണ്. അത് ഇങ്ങോട്ട് നാളെ അല്ല മറ്റന്നാളെ ഇടണമെന്ന് വിചാരിക്കണത്. ആ അറ്റാണെന്ന് എനിക്ക് വീട് കണ്ണാടിത്തടത്ത് വീട് എടുത്തിട്ട് 12 വർഷമായി. പക്ഷെ അത് തേപ്പും ഒന്നും കഴിഞ്ഞിട്ടില്ല. പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് കുറച്ച് കടങ്ങളുണ്ട്. ആ കടന്ന് വീടണം. കടം വീട്ടണം. കടം ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള 5000 രൂപ കടണ്ട്. പിന്നെ ജീവിക്കാൻ മാറാൻ കടങ്ങൾ വാങ്ങിയാണ് എന്റെ മക്കളെ ഞാൻ പോയത്. മോക്ക് രണ്ടാമത്തെ മോക്ക് ഇപ്പൊ 24 വയസ്സ്. പിന്നെ ചെറിയ മോക്ക് 18ാമത്തെ വയസ്സ്. രണ്ടാമത്തെ മോക്ക് മൂന്നാമത്തെ മോക്ക് 4ാമത്തെ മോക്ക് 10 വയസ്സ്. ഈ 25ാം തീയതിക്ക് 10 പൂർത്തിയാവും. 18, 24 വയസ്സുള്ള ഒരാളെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ട്. ഓളെ അങ്ങനെ ജീവിക്കണുണ്ട്. 18 ആയിട്ടില്ല. 18 അടുത്ത 10ാം മാസക്കേ ആവുള്ളൂ. ഓള് +2 പഠിക്കണ്. ഇപ്പൊ +2 കഴിയാനായി. ഇപ്പൊ ഓക്ക് ആഗ്രഹം ഇതാണ്. പിന്നെ കണ്ണാടി ഇത് എന്താണ് ഈ ഫാഷൻ ഡിസൈനിങ്ങിന് പോണെന്ന്. ആ പഠിക്കണമെന്നാണ് ഓള് പറയണ്ട. 21 വയസ്സാകട്ടെ കല്യാണം കഴിക്കാനെന്ന്. ഓള് യൂട്യൂബ് ചാനലില് ഒരു കേക്ക് ഒക്കെ ഉണ്ടാക്കും. കേക്ക് ഇങ്ങനെ ഉണ്ടാക്കിട്ട് ആറി. പിന്നെ ഉമ്മ എത്ര മണിവരെ ഇവിടെ ഉണ്ടാവല്ലേ? ഞാനിവിടെ ഇപ്പൊ പോവും. ഞാൻ നിസ്കരിക്കാൻ പോയാലും ഇനി 4 മണിന്റെ ശേഷം ഇങ്ങോട്ട് വരുള്ളൂ. എന്നിട്ട് 5 മണിക്ക് പോവും. 5 മണിക്ക് പോവും. രാവിലെ എത്ര മണിക്ക് വരിക? രാവിലെ ഞാനിപ്പോ ഇന്ന് 9:30 ആയിക്കും. ഭക്ഷണം ഞാൻ ഇപ്പൊ നോമ്പായതുകൊണ്ട് ഉച്ചക്ക് പിന്നെ എന്തെങ്കിലും ഞാൻ തന്നെ നോമ്പ് എടുക്കുന്നുണ്ട്. ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. വീട്ടിലുണ്ടാക്കും. ഞാൻ ഇങ്ങോട്ട് കൊണ്ടു. ഞാൻ വീട് കിടല്ലേ. തറവാട് ഇവിടെ ഉണ്ടല്ല. അവിടെ പോയി കഴിക്കും. ആ ആള് ഇന്നൊക്കെ കുറച്ചൊക്കെ അത്യാവശ്യം ചെലവഴിക്കണം. ഇന്ന് ഞാന് നിസ്കരിച്ചിങ്ങാണ്ടത് അള്ളഹാനോട് പറഞ്ഞാ പോന്നിങ്ങനെ ദ്വായ നിസ്കാരം നിസ്കരിച്ചിട്ട് അപ്പൊ എന്റെ കടങ്ങൾ എന്റെ എളാമ്മാന്റെ കുടിരിക്കലാണ് നാളെ. നമ്മള് മോളെ കല്യാണം കഴിഞ്ഞിട്ട് എളാപ്പല്ലിയപ്പോ എളാപ്പന്നുണ്ടേന്ന്. ഇപ്പൊ എളാപ്പല്ലിയ മക്കള് എളാമാക്ക് 2 ആൺകുട്ടികളാണ്. അത് അന്ന് കുടിരിക്കലാണ് നാളെ. അപ്പൊ അതിന് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതുപോലെ കിട്ടിയിട്ട് കൊടുക്കണം എന്നാണ്. ഇനിയും കടം വാങ്ങിട്ടേക്കും കൊടുക്കും. കാരണം ഞാൻ ഇത് നയിച്ചിട്ടെങ്കിലും വീട്ടായി ഇങ്ങനെ കിട്ടിയിട്ടെങ്കിലും ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങാണ്. ഇങ്ങനെ ഒരു ദിവസം തന്നെ കണ്ണാടിത്തരത്ത് ഇരുന്നിട്ട് 150 രൂപയ്ക്കാണ് വൈകുന്നേരകോളും. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വന്നിൻ്റെ അകത്ത് അച്ചാറുകളും പിന്നെ ഉപ്പിലിട്ടതൊക്കെ ഒരു 1500 രൂപയോളം കിട്ടും.
ولكن هناك اشخاص يمكن ان കാരണം വീട്ടിലെ കൈയും കാലും നീട്ടി ഇരിക്കേണ്ട പ്രായമാണ് ആ പ്രായത്തിലും ഭർത്താവ് ഇട്ടുപോയിട്ട് 8 വർഷം കഴിഞ്ഞു അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല നാല് പെൺമക്കളാണ് ഈ ഉമ്മാക്ക് അതിലെന്നെ മൂത്ത മോൾ മരിച്ചു പോയി ഇനി മൂന്ന് മക്കളുണ്ട് ആ മൂന്ന് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഈ ഉമ്മദാ ഈ ഒരു ടേബിൾ ഒരു പ്ലാസ്റ്റിക് ടേബിളിൽ വീട്ടിൽ നിന്ന് മാങ്ങയും അതുപോലെ ക്യാരറ്റും വത്തക്കയൊക്കെ വെള്ളം ഉണ്ടാക്കി ചൂടുകാലത്ത് നോമ്പ് നോറ്റിട്ടാണ് ഈ ഇരിക്കുന്നത് ഈ ഒരു വേദന വല്ലാത്തൊരു വേദനയാണ് നമ്മൾ സാധനത്തിന്റെ വിലയല്ല നോക്കേണ്ടത് ഈ ഒരു പ്രായത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈ കാണിക്കാതെ കൈ നീട്ടാതെ ജീവിക്കാൻ കാണിക്കുന്ന ഈ ഉമ്മയുടെ മനസ്സ് നമ്മൾ ആരും കാണാതെ പോകരുത് അപ്പോ ചെമ്മാട് കോഴിക്കോട് റോഡിന് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ് ഇവിടെ ഈ ഉമ്മ കട നടത്തുന്നത് ഇനി കുറച്ചും കൂടി കട വിപുലാക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളി കമ്മിറ്റി കൊടുത്ത കട ഇവിടെ കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി പൊന്തിയിട്ട് വരൂലേ അമ്മ അപ്പോ ഈ ഉമ്മാനെ കാണുമ്പോ സത്യം പറഞ്ഞാല് നമുക്ക് സങ്കടമാണ് വരുന്നത് ഈ വഴി പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ സാധനത്തിന്റെ വില കണക്കാക്കണ്ട എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഈ ഉമ്മാനെ സഹായിക്കും ഉമ്മാക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് അപ്പോ കുറച്ച് കാലം കൊണ്ട് ഉമ്മാക്ക് അതൊക്കെ ഒന്ന് വീട്ടണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അതൊക്കെ വീടാൻ ഈ ഒരു വീഡിയോയിലൂടെ സാധിക്കട്ടെ ഉമ്മാന്റെ ആഗ്രഹം നടക്കട്ടെ കാരണം ഉമ്മ 96 ദിവസം നോമ്പ് നോറ്റിട്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ആഗ്രഹങ്ങളൊക്കെ സഫലമാവാൻ വേണ്ടിയിട്ട് അപ്പോ ഈ ഉമ്മാന്റെ പ്രാർത്ഥന നമ്മൾ എല്ലാവരും കേൾക്കുക അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായം ആണെങ്കിലും ഉമ്മാക്ക് എത്തിച്ചു കൊടുക്കുക സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പൊ ഉമ്മ എന്നാ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തിയാലോ അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കാരണം നിങ്ങളെ ഒരു ഏത് നേരം പ്രാർത്ഥന ഉണ്ടാവും എന്റെ കുട്ടിക്ക് കാരണം എന്റെ മോളെ പോലെ എന്റെ മോക്ക് 24 വയസ്സായി 2 മക്കളുണ്ട് ഒരു മോനൊരു മോൾ വേറെ കുട്ടിക്ക് ഇപ്പൊ ഒരു ആർത്തിന് ഒരു ഓട്ടയാണ് ഒരു ഒറ്റ മോനുള്ളൂ അത് നോമ്പ് കഴിഞ്ഞിട്ട് അതിന് അതിന് ഓപ്പറേഷത്തിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുന്നു ഡോക്ടറെ മുടക്കൽക്ക് അതിന്റെ കുട്ടിക്ക് ഓപ്പറേഷൻ ഇല്ലാതെ കഴിച്ചില്ല ഞാൻ വരക്കുന്നുണ്ട് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു കിട്ടിയാൽ മതി അത്രക്ക് ചെറിയ അപ്പൊ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക നോമ്പ് തുറക്കുമ്പോ നല്ല വെള്ളമൊക്കെ കുടിക്കുക കാരണം ഈ ചൂടത്ത് വന്ന് ഇരുന്നിട്ട് ഇനി വേറെ വല്ല അസുഖം ഉണ്ടാവും ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ നല്ല വലിയൊരു പീഡിയൊക്കെ ആയിട്ട് നമുക്ക് മാറ്റണം ഞാൻ പോട്ടെ അസ്സലാമു അലൈക്കും എന്റെ കുട്ടിന്റെ പേര് എവിടെയാണ് എന്റെ വീട് വണ്ടൂരാണ് വണ്ടൂർ അപ്പൊ കൂട്ടുകാരെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ ഒറ്റ അറ്റെടുത്തമ്മ
അപ്പൊ കൂട്ടുകാരെയോ ഉമ്മാന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആരുടെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. കാരണം നമ്മൾ ഒരാൾ വിചാരിച്ചാലൊന്നും എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്കാവില്ലെങ്കിലും മറ്റുള്ളവർക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അക്കൗണ്ട് നമ്പറും അവരുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ നമ്മളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാധിച്ചേക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഉമ്മമാരെ ഓർത്താൽ എല്ലാവർക്കും അത് വല്ലാത്തൊരു വേദന തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു വീഡിയോ എടുത്ത് തീർക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അത്രത്തോളം വേദന അനുഭവിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വേദന നിങ്ങളിലും ഉണ്ടാവണം. അതുമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലും എത്തിച്ച് അവർക്ക് മാക്സിമം കിട്ടാവുന്ന സഹായം കിട്ടട്ടെ. അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിച്ച് ജീവിക്കുകയാണെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.